നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയ മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം. ഇടതുമുന്നണിക്കായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും യു ഡി എഫിനായി ഡോക്ടർ എസ് എസ് ലാലും എൻ ഡി എക്കായി ശോഭാ സുരേന്ദ്രനും മത്സരിക്കുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണം ഇന്ന് ചെമ്പഴന്തി കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കഴക്കൂട്ടത്ത് നിന്ന് ക്രിസ്റ്റീന ചെറിയാനോടൊപ്പം ശോഭാ സുരേന്ദ്രനും ചേരുന്നു. ഓവർ ടു ക്രിസ്റ്റീന. താങ്ക് യു പ്രവിത. ശോഭാ മാം, അപ്പം ശോഭാ മാമിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇരിക്കണം എന്നൊരാഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളുടെ സുധിഷ റിപ്പോർട്ടർ എന്നും തൃശ്ശൂർ വരുമ്പോൾ ഓറഞ്ച് ജ്യൂസ്, നാരങ്ങാവെള്ളം ഒക്കെ കൊടുത്ത് എപ്പോഴും ഞങ്ങൾ കണ്ടപ്പോഴ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഒന്നിച്ച് കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പൊ നമുക്ക് ഈ ലൈറ്റർ ഇതിൽ നിന്ന് കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഈ അടുത്തിടെ ലതികാ സുഭാഷ് തലമുട്ടയടിച്ച സംഭവം കണ്ടു. അത് രാഷ്ട്രീയമില്ലാത്ത സ്ത്രീകളെ പോലും ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ പോലും ഈ മൂന്ന് പാർട്ടികളും, ഏത് പാർട്ടിയുടെ ലിസ്റ്റ് എടുത്താലും ഒരു 10% താഴെ സ്ത്രീകളുടെ എണ്ണവുമായിട്ട് വരുന്ന. അപ്പോൾ നമ്മൾ ഈ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നു ഒരു വശത്ത്, പക്ഷെ ഈ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ പാർട്ടി ഭരണഘടനയിൽ അമെൻമെന്റ് വരുത്തി. അന്ന് അദ്വാനിജിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ചകൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. അപ്പോൾ പാർലമെന്റിനകത്തും അതുപോലെ തന്നെ അസംബ്ലികൾക്കകത്തും 33% സംവരണം സ്ത്രീകൾക്ക് എന്നുള്ളത് ഒരു അനിവാര്യ ഘടകമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവരവരുടെ പ്രസ്ഥാനത്തിനകത്തുള്ള പോസ്റ്റുകൾ അത് സ്ത്രീകൾക്ക് 33% കൊടുക്കാം. അങ്ങനെ ഭരണഘടനാ അമെൻമെന്റ് വരുത്തിക്കൊണ്ട് BJPയിൽ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ 33% പോസ്റ്റുകളിൽ സ്ത്രീകൾ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ആ സമയത്ത് ഒരു പക്ഷേ ഞങ്ങളോടൊപ്പം കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ മാത്രമെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിലും ഞങ്ങളിത് ചെയ്യുമെന്ന് ആദരണീയായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞിരുന്നുവെങ്കിൽ ആ പാർട്ടിയിലും 33% പോസ്റ്റുകൾ അത് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ നല്ലൊരു സുഹൃത്താണ് ലതിക സുഭാഷ്. അവർക്കൊരു പക്ഷേ ഇത്തരമൊരു സാഹചര്യം ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുമായിരുന്നില്ല. കാരണം പാർട്ടിയുടെ നയരൂപീകരണവും അതുപോലെ തന്നെ നിയമസഭയ്ക്കകത്തുള്ള നയരൂപീകരണവും പാർലമെന്റിനകത്തുള്ള നയരൂപീകരണവും രണ്ടായി കാണണം. ഒന്ന് പൊതുരംഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, മറ്റൊന്ന് നമ്മുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കാനുള്ള പ്രാപ്തരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം വേണ്ടത് പാർട്ടിക്കകത്ത് അത്തരം പോസ്റ്റുകളിൽ സ്ത്രീകൾ കൂടുതൽ ഇരിക്കുമ്പോഴാണല്ലോ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. അങ്ങനെ അവർ അവരുടെ കാര്യപ്രാപ്തി തെളിയിക്കും. ഞാനും ലതിക സുഭാഷും ഒന്നും ഒരു സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ കയറി വന്നവരല്ല. കേരളത്തിൽ ഏതൊരു വിഷയത്തിലും പ്രവർത്തിക്കുകയും പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്കൊന്നും സംവരണം പോലും വേണ്ട എന്നുള്ളതാണ്. ഇത് ഒരു ലതിക സുഭാഷിന്റെ മാത്രം പ്രശ്നമല്ല, ഈ രംഗത്തേക്ക് വരേണ്ട ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ തീർച്ചയായിട്ടും എത്രയോ പേർക്ക് MLA ആകാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകളുണ്ട്. ആ ഒരു പട്ടികയുടെ കാര്യത്തിൽ എല്ലാ പാർട്ടികൾ എടുത്താലും ആ നമ്പർ കുറവാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് BJPയാണ്, വനിതാ സ്ഥാനാർത്ഥികളെ. പക്ഷെ അത് പറഞ്ഞാൽ പറയും അത് അതിലും ഒരുപക്ഷെ കാരണങ്ങൾ കണ്ടെത്തും. എൻ്റെ ഒറ്റ ചെറിയ ചോദ്യം എന്നുള്ളത്, ആദ്യം കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യയിലാകമാനം അവരുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അവരുടെ ഈ രാജ്യം മുഴുവനുമുള്ള അവരുടെ പ്രവർത്തകർക്കിടയിൽ നിന്ന് 33% ആ പാർട്ടിയിൽ പോസ്റ്റ് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിലും വേണം, പോളിറ്റ് ബ്യൂറോക്കകത്ത് വേണം. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളായിട്ട് ജനിച്ച ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്തിപ്പെട്ടത് ഒരുപക്ഷെ ഞങ്ങൾക്ക് 110 പേര്. അതായത് നമുക്ക് ഈ സുഷമാ സ്വരാജിന്റെയും നിർമ്മലാ സീതാരാമന്റെയും ഒക്കെ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു വനിതാ നേതാവ് അതുപോലെ ഉയർന്നു വരുന്നില്ല. ഇപ്പൊ ശോഭാ സുരേന്ദ്രനൊക്കെ കരുത്തയായ വനിതാ നേതാവാണ്. ഒരുപാട് യുവതികൾ ആഗ്രഹിക്കുന്നു BJPയിലേക്ക് വരാൻ. പക്ഷെ ഈ സുഷമാ സ്വരാജിനെ പോലെയോ നിർമ്മലാ സീതാരാമനെ പോലെയോ ഒരു നേതാവ് എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല? അല്ല, ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇതുപോലെ തന്നെ കുറച്ച് സ്ത്രീകൾ കടന്നു വന്നപ്പോൾ ശ്രീമാൻ നരേന്ദ്ര മോദിജിയോടൊപ്പം അമിത്ഷായോടൊപ്പം ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ മാത്രം മതിയോ? അത് തീർച്ചയായിട്ടും ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഒരു ശോഭാ സുരേന്ദ്രൻ അല്ലല്ലോ നിരവധി ആയിട്ടുള്ള ആളുകൾക്ക് കടന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പാർട്ടി ചെയ്തു കഴിഞ്ഞു. Number 1 election channel 24.